നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള ബ്രസീലിന്റെ സ്ക്വാഡ് ടിറ്റ് ഇന്നലെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നിന്ന് പുറത്തായി പോയ ചില പ്രമുഖ താരങ്ങളുണ്ട്. റോബർട്ടോ ഫെർമിനോയെ എന്തുകൊണ്ട് ടീമിൽ ഉൾപ്പെടുത്തിയില്ല, ഗബ്രിയൽ മഗല്ലസിന് എന്തുകൊണ്ട് സ്ഥാനം കൊടുത്തില്ല, റോജർ ഇബാനസിനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല, ഗാബിഗോളിനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല, ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നു. എന്തായാലും ടിറ്റയുടെ ടീമിൽ ഇടം ലഭിക്കാതെ പോയ പ്രമുഖ താരങ്ങളെ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണ്. ഒന്ന് തീർച്ചയായിട്ടും ഗബ്രിയൽ ബർബോസ എന്ന ഗാബിഗോളാണ്. അദ്ദേഹം ബ്രസീലിയൻ ലീഗിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തിന് അവസരം കൊടുത്തപ്പോഴൊന്നും ആ ഒരു മികവ് അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ടിറ്റയുടെ ടീമിലേക്ക് അദ്ദേഹത്തിന് ഇടം കൊടുക്കാതെ പോയത്. റോബർട്ടോ ഫെർമിനോ, ലിവർപൂളിൻ്റെ സൂപ്പർ താരമായ റോബർട്ടോ ഫെർമിനോക്ക് നല്ല സാധ്യതയുണ്ടായിരുന്നു ഈ ടീമിലേക്ക് എത്താൻ. പക്ഷേ മറ്റ് അറ്റാക്കിംഗ് ഓപ്ഷൻസിലേക്ക് ടിറ്റ തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയി. ഒരു പക്ഷേ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയതിൽ ടിറ്റ ഏറ്റവും അധികം റിഗ്രറ്റ് ചെയ്യുന്നത് റോബർട്ടോ ഫെർമിനോയുടെ കാര്യത്തിലായിരിക്കും. മാത്യസ് കുഞ്ഞ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് എത്തിയതിന് ശേഷം നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ ബ്രസീലിയൻ ടീമിലേക്ക് ഇടം പിടിക്കാൻ മാത്രമുള്ള ഒരു മികവിലാണോ കളിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ റോമയുടെ റോജർ ഇബാനസിന് നല്ല സാധ്യതകൾ പലരും കണ്ടിരുന്നെങ്കിലും അദ്ദേഹത്തെ ടിറ്റെ ഉൾപ്പെടുത്താതെ പോയിരിക്കുന്നു. കൂടെ ഗബ്രിയൽ മഗല്ലസ്, ആഴ്സണലിൻ്റെ താരം, അദ്ദേഹത്തിനും ടീമിൽ ഇടം ലഭിച്ചില്ല. പലരും അതിലൊരു വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ എദർ മിലിറ്റാവോ, അതുപോലെ തിയാഗോ സിൽവ, മാർക്കിഞ്ഞോസ്, ബ്രമർ ഈ താരങ്ങളെ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് പരിഗണിച്ചപ്പോൾ പിന്നെ ഒരു പൊസിഷൻ കൂടി അവിടെ ബാക്കി ഉണ്ടായിരുന്നില്ല, ഒരു സ്ലോട്ട് കൂടിയില്ല. അതുകൊണ്ട് തന്നെയാണ് റോജർ ഇബാനസ് പുറത്തേക്ക് പോകുന്നത്. കൂടാതെ ഇപ്പോൾ എവേർട്ടൺ സെബോളിഞ്ഞ ഇപ്പോൾ ടീമിലേക്ക് വന്നിട്ടില്ല. കൂടെ റെനൽ ലോദി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. നേരത്തെ അത്ലറ്റിക്കോ മാഡ്രിഡിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മികവ് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്താതെ അലക്സ് ടെല്ലസിന് അവസരം കൊടുത്തിരിക്കുന്നത്. എവേർട്ടൻ്റെ അലൻ ഇങ്ങനെയുള്ള താരങ്ങളെ ഇപ്പോൾ സ്ക്വാഡിലേക്ക് എടുത്തിട്ടില്ല. പിന്നെ ഫിലിപ്പെ കുട്ടിഞ്ഞോയുടെ കാര്യവും ഗുയർമ അരാനയുടെ കാര്യവും, അരാനയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പരിക്കാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്താറുന്നത്. ഫിലിപ്പെ കുട്ടിഞ്ഞോക്കും പരിക്കാണ്. കുട്ടിഞ്ഞോക്ക് മോശം ഫോം ഒരു പ്രശ്നമായിരുന്നു. കൂടാതെ പരിക്ക് കൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ടീമിലിടം ലഭിക്കാതെ പോയി. പിന്നെ ആർദർ നേരത്തെ വലിയ സാധ്യത ഉണ്ടായിരുന്ന താരമാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് എടുത്തു നോക്കുമ്പോൾ ഒരു പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ടിറ്റെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ടീമിൽ ഉൾപ്പെടാതെ പോയ താരങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബ്രസീലിന് വേണ്ടി കളിച്ച മത്സരങ്ങളുടെ എണ്ണം കൂടി ഒന്ന് നോക്കണം. ഫെർമിനോ 30 മത്സരങ്ങൾ ഈ സൈക്കിളിൽ കളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫിലിപ്പെ കുട്ടിഞ്ഞോ 27 കളികൾ, എവേർട്ടൺ 25 കളികൾ, ആർദർ 22 കളികൾ, റെനൽ ലോദി 16 കളികൾ, ഗാബിഗോൾ 14 കളികൾ, അലൻ 10 കളികൾ, മാത്യസ് കുഞ്ഞ 8 കളികൾ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈക്കിളിൻ്റെ സമയത്ത് ടിറ്റ നിരവധി താരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നാണ് അദ്ദേഹം സ്ക്രൂട്ടനൈസ് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരിയാണ്, ഏതൊരു സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോഴും ചില വിവാദങ്ങളൊക്കെ ഉണ്ടാകും, ചില താരങ്ങൾക്ക് ഇടം ലഭിച്ചില്ല എന്നുള്ള ചർച്ചയൊക്കെ വരും, അത് സ്വാഭാവികമാണ്. വീഡിയോ സനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.